സവർക്കർ യുക്തിവാദിയാണ് എന്ന് പറഞ്ഞു. സോ വാട്ട്, ഇവിടെ എത്രയോ യുക്തിവാദികൾ തലകുത്തി മറിയുന്ന ടീമുകളെ ഞാൻ കാണിച്ചുതരാം. സവർക്കറൊക്കെ തോറ്റുപോകുന്ന ടീമുകളുണ്ട്. സവർക്കർ യുക്തിവാദിയാണെങ്കിൽ എന്താണ്? സോ വാട്ട്, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? അല്ല, അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെന്ന് പറയും. അയാൾക്ക് വെടി, ഇപ്പോൾ ഉദാഹരണമായിട്ട് അയാൾക്ക് ഇവിടെ തുടയിൽ വെടിയേറ്റിട്ടുണ്ടെന്ന് ഞാൻ പറയാം, അയാൾക്ക് തുടയിൽ വെടിയേറ്റിട്ടുണ്ട് എന്ന് പറയും, അതിനെന്തോ കുഴപ്പം? ഒരു കാര്യം നമ്മൾ ഈ നമ്മുടെ മലയാളികളുടെ എന്നല്ല, പൊതുവിൽ നമ്മളുടെ ഒരു ചിന്താ ശൈലിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ, അതിനകത്ത് വിശദാംശങ്ങൾ, വസ്തുതകൾ പറഞ്ഞു ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള അൺവില്ലിങ്നെസ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദാറ്റ് വേ, അങ്ങനെ മനസ്സിലാക്കാനുള്ള വൈമനസ്യം എന്ന് പറയുന്നത് ഒരു മതാത്മാ, ഒന്നിലെ രാഷ്ട്രീയ തിമിരം, അല്ലെങ്കിൽ മത തിമിരം, അല്ലെങ്കിൽ ജാതി തിമിരം, അല്ലെങ്കിൽ എല്ലാത്തിനോടും വെറുപ്പ്, മാനവിക വിരുദ്ധമായ സമീപനങ്ങൾ. ഒരു കാര്യം ഒരാൾ പറയുകയാണ്, ആ കാര്യം അതാണോ അല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അയാൾ ഇത് ഇവിടെ പറയാനില്ല, അയാൾ ഈ സമയത്ത് പറയാൻ പാടില്ല, ഇത് രാഹുകാലം കഴിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ. അവിടെ കെ എൽ എഫ് നടന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ CAA ഇവിടെ ഇറക്കിയതിന് ശേഷം ഇനി ഇസ്ലാം വിമർശനം ഒന്നും അടുത്ത 2 വർഷത്തേക്ക് പാടില്ല, ഇതൊക്കെ ഒന്ന് സെറ്റിലായിട്ട് മതി. സമയവും കാലവും നോക്കി, സമയവും കാലം നോക്കിയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. ചാക്കാല വീട്ടിൽ പോയിട്ട് ചിരിക്കരുത്, കല്യാണ വീട്ടിൽ പോയി കരയരുത് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിനപ്പുറം കല്യാണം കഴിഞ്ഞ വർഷം ഇവിടെ ഒരു കല്യാണം നടന്നു, അല്ലെ അടുത്ത വർഷം കല്യാണം നടക്കാനിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരും കരയരുത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് അങ്ങ് വലിയ ഈ സമയം നോട്ട്, സദാനന്ദൻ്റെ സമയങ്ങളുമായിട്ടൊന്നും ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ CAA സവർണ നിലപാട്, ഇതൊക്കെ വായി കിട്ടുന്ന അടുത്ത് അങ്ങ് ചാമ്പാണ്. സവർണ നിലപാട് പണ്ട് സാമ്രാജ്യത്വ നിലപാടിനെ അനുകൂലിക്കുന്നു, അതിപ്പോൾ കാണാനില്ല. സാമ്രാജ്യത്വം പിന്നെന്താണ്, ഇതൊക്കെ കുറേ ജാർഗൻസ് ഉണ്ട്, ഇതെടുത്ത് വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കുറേയൊക്കെ ആകുമ്പോഴേ ശങ്കരാടി പറഞ്ഞോണോ, ഒരു അല്പം ഇത് എന്തെങ്കിലും തോന്നുമ്പോൾ ഓ ഇത് കുറേ നാളായിട്ട് ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിൽ നിന്നൊന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് തോന്നണം. അല്ലെന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും ഞാനിത് ഉദാഹരണമായിട്ട് ഈ അതിനകത്ത് ഗോഡ്സേ വെള്ള പൂശലോനായിരിക്കില്ല, ഒരു ഒരു വരിയോ ഒരു അക്ഷരമോ അതിനകത്ത് ആർക്കും കണ്ടെത്താൻ കഴിയില്ല, അങ്ങനെ ഒരു സാധനം അതിനകത്തില്ല. ഇനി ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തോന്നി, അത്രേ ഉള്ളൂ. ഒരാൾക്ക് തോന്നി എനിക്കിങ്ങനെയാണ്, നിങ്ങളെ കണ്ടപ്പോൾ ചില പറയല്ലോ എനിക്ക് അത് അങ്ങനെയാണ് തോന്നിയത്, തോന്നൽ തെളിവുകളല്ല എന്നുള്ള അറിയാമല്ലോ. തോന്നുക എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരാൾ തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം? എനിക്കങ്ങനെ തോന്നി സിനിമയ്ക്ക് റിവ്യൂ എഴുതുന്നതുകൊണ്ടാണ്. സിനിമ ഇങ്ങനെയാണ്, ഓരോരുത്തരും ഒന്നാം ഫീൽ ഇങ്ങനെയാണ്, രണ്ടാം ഫീൽ, അത് കഴിഞ്ഞ് ഒരു ഗോഡ്സ് എടുക്കും, അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ അങ്ങോട്ട് പോകുന്നു. ഇതൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഈ പ്രസൻറ്റേഷൻ നടത്തി, ഇന്ന് രാവിലെ എല്ലാം കൂടെ ചെയ്ത, ഇന്നലെ രാത്രി മുതൽ ചെയ്ത 22 സ്ലൈഡുകളാണ്. എനിക്ക് 2ാം തീയതി അടുത്തുണ്ട്, 8ാം തീയതി ഉണ്ട്, 9ാം തീയതി ഉണ്ട്, കോളേജിലും പോകണം. ഇത് ഓരോ സിനിമ, ഓരോ സ്ക്രിപ്റ്റ് വെച്ച്, ഓരോ സ്ലൈഡ് വെച്ച്, ആ സ്ലൈഡ് കഴിഞ്ഞ് ഈ സ്ലൈഡ് കഴിഞ്ഞ്, ഇങ്ങനെയൊന്നും ചെയ്യുന്ന കാര്യമല്ല. അതിനകത്ത് വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും എങ്ങനെയൊക്കെ കൂട്ടിക്കുഴച്ചാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, അതിനപ്പുറമുള്ള ഒന്നും എടുക്കുന്നില്ല. യു ക്യാൻ ഡു എനിത്തിങ്. ഓക്കെ, അല്ല ഒരു പ്രസംഗത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാം. വെടിയേറ്റ വന്മരം എന്നുള്ള പ്രസംഗത്തിൽ ഗാന്ധി വധത്തിൻ്റെ കാരണങ്ങൾ എന്നാണ്, കാരണങ്ങൾ എൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു, അത് കൊന്നവൻ പറഞ്ഞ കാരണങ്ങൾ ഞാൻ പറഞ്ഞു, കൊന്നവൻ പറഞ്ഞ കാരണങ്ങൾ നീ അങ്ങനെ പറയണ്ട എന്നാണെങ്കിൽ ഇത്രയുള്ളൂ. ഒരു വിഷയം അവതരിപ്പിക്കുക, അതിനുള്ള കാര്യങ്ങളെല്ലാം പറയും. മഹാത്മാഗാന്ധിയുടെ നേരവകാശികളിൽ നിന്നൊരു ശല്യം ഇല്ല എന്നുള്ളതാണ്, അവർക്ക് കാര്യം മനസ്സിലായി. അടുത്ത ബന്ധുക്കൾ പോലും അല്ലാത്തവരാണ് ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറുകൾ, റൈറ്റ്.